അനുകൂല സാഹചര്യങ്ങളിൽ മാത്രം പൂക്കുന്ന ചെടികളുണ്ട്. കൂടുതൽ ചെടികളും അങ്ങനെയാണ്. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ കാലാവസ്ഥയിലും പൂക്കുന്ന വളരെ കുറച്ച് ചെടികളും, മനുഷ്യനും അങ്ങനെയാണെന്ന് തോന്നുന്നു. അനുകൂല സാഹചര്യങ്ങളിൽ മാത്രം നന്മ ചെയ്യുന്നവരാണ് അധികം മനുഷ്യരും. എല്ലാ സാഹചര്യങ്ങളിലും നന്മ നിറഞ്ഞ മനുഷ്യർ വളരെ കുറവാണ്. നന്മയും പുണ്യവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമുക്കൊക്കെ നന്മകളുണ്ട്, ഇല്ലാത്തത് പുണ്യങ്ങളാണ്. അനുകൂല സാഹചര്യങ്ങളിൽ നന്മ ചെയ്യുന്നവരാണ് നമ്മളിൽ അധികം പേരും. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, എല്ലാ സാഹചര്യങ്ങളിലും നന്മ ചെയ്യാനുള്ള എൻ്റെ സ്വഭാവത്തിൻ്റെ പേരാണ് സുകൃതം അല്ലെങ്കിൽ പുണ്യം. ഒരുപാട് ധ്യാനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നമ്മൾ കടന്നുപോയിട്ടും മറ്റുള്ളവരെ നമ്മൾ നോക്കി ചിലപ്പോഴെങ്കിലും ചിരിക്കാറുണ്ട്. ഇത്രയും ധ്യാനിച്ചിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടും ഒക്കെ എന്താണ് ഈ ചേച്ചി ഇങ്ങനെ, ഈ ചേട്ടൻ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? കാരണം ഇതാണ്, നന്മകളില്ലാത്തതല്ല, സുകൃതങ്ങൾ നമ്മളിൽ പൂക്കാത്തത് കൊണ്ടാണ്. എങ്ങനെയാണ് നമ്മളിൽ സുകൃതങ്ങൾ പൂക്കുക? പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം പോരാ, ഞാൻ എടുക്കേണ്ട ചില പ്രവൃത്തികളുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിയതിൽ മാത്രം നമ്മൾ സംതൃപ്തരാകരുത്. ഒരുപാട് സുകൃതജപങ്ങൾ ചൊല്ലിയതിൻ്റെ പേരിൽ മാത്രം നമ്മൾ തൃപ്തരാകരുത്. നമ്മൾ തന്നെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ തന്നെ അഭ്യസിക്കണം. ഒരു സംഗീത ഉപകരണം തുടരെ തുടരെ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ തന്നെ, സംഗീതം തുടരെ തുടരെ ഒരു കല അഭ്യസിക്കുന്നത് പോലെ തന്നെ എഫർട്ട് എടുത്ത് നമ്മൾ നന്മ ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് നമ്മളിലെ നന്മകൾ സുകൃതങ്ങളായി മാറുക. എങ്ങനെയാണ് നമുക്ക് നന്മകളെ പുണ്യങ്ങളാക്കി മാറ്റാൻ സാധിക്കുക? 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ഈശോ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ട് ക്ഷമിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും പാഴാക്കാതെ നീ തുടരെ 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 ക്ഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു പുണ്യമാകും, നിന്റെ സ്വഭാവം പോലെയാകും. സ്നേഹിക്കാനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്താതെ നീ സ്നേഹിച്ച് 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 സ്നേഹം നിൻ്റെ ഒരു സ്വഭാവം പോലെ മാറും. സ്നേഹം നിൻ്റെ ഒരു പുണ്യമായി മാറും. ഏത് സാഹചര്യത്തിലും നിനക്ക് ആരെയും സ്നേഹിക്കാം എന്ന രീതിയിലാകും നീ. അഹങ്കാരമുണ്ട് നിനക്കെങ്കിൽ എളിമപ്പെടാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതെ എളിമപ്പെട്ട് 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 അത് നിൻ്റെ ഒരു സ്വഭാവം പോലെ മാറും. ആ നന്മ നിന്നിൽ ഒരു പുണ്യമായി വളരും. ക്രിസ്തുവിൽ നിന്ന് ക്രിസ്ത്യാനി ഏറെ ദൂരെയാണെന്ന് പലരും പറയാനും നമ്മളെയൊക്കെ ചിലപ്പോൾ കളിയാക്കാനൊക്കെ കാരണം നമ്മളിൽ നന്മകളില്ലാത്തതല്ല, പുണ്യങ്ങൾ കുറഞ്ഞു പോയതാണ്. എളുപ്പത്തിൽ നമ്മളിലെ നന്മകൾ വാടിപ്പോകുന്നു, കൊഴിഞ്ഞു പോകുന്നു. ഒരിക്കലും വാടിപ്പോകാത്ത, ഒരിക്കലും കൊഴിഞ്ഞു പോകാത്ത നന്മകൾ നമ്മളാകുന്ന ചെടികളിൽ പൂത്തിരിക്കാൻ